നമ്മളിപ്പോൾ പാകം പോകുന്ന റെസിപ്പി വന്നിട്ട് ഇത് പീച്ചിങ്ങ പീത്തങ്കായ് യൂസ് പണിയിട്ട് ഒരു തമ്പിളി മാതിരി പണ്ടതാക്കും. ഇത് ഉള്ളിയെല്ലാം താളിച്ചിട്ട് മോര വിട്ട് തേങ്ങ ഇല്ലാമ പണ്ടത്തേക്ക് തമ്പിളി ചൊല്ലുക. ഇല്ലെന്ന മോര് കാച്ചിനത്തിൽ എന്താ പീത്തങ്കായ വതക്കിയിട്ട് പണ്ടത്. ഇപ്പോൾ തേങ്ങ ചേർക്കാത്ത ഒരു മോര് വിട്ടിട്ടുള്ള ഒരു കൂട്ടാനാക്കും ഇത്. അതൊക്കെ മെയിനാ വേണ്ട ഇൻഗ്രീഡിയൻ്റ് വന്നിട്ട് പീച്ചിങ്ങ, ഒരു മീഡിയം സൈസ് പീച്ചിങ്ങ നറുക്കിയെടുത്ത് വെച്ചിരിക്കേൻ. അപ്പോൾ എന്താ പീച്ചിങ്ങ എപ്പോഴും അത് ക്ലീൻ പണണം നറക്കണം എന്നുള്ളത് തെരിയാത്തവൾക്ക് മട്ടും തീർച്ചയായും പാരുങ്കോ. ചില ആൾക്ക് അത് എപ്പോഴും ക്ലീൻ പണണം തെരിയാതെ ചിലവ് അത് യൂസ് പണ്ണതേ കിടയാതെ അതിനാലേക്കും അത് വീഡിയോ കൂടി ഇതിൽ ഇൻക്ലൂഡ് പണിയിരിക്ക്. അപ്പോൾ അപ്പം ക്ലീൻ പണി എടുത്ത് വെച്ച പീച്ചിങ്ങ, ഒരു വെങ്കായം, ഒരു ചിന്ന തുണ്ട് ഇഞ്ചി, ഒരു പച്ചമുളക്, ഇത്രയും ആക്കും ഇതുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ താളിക്കരത്തേക്ക് യൂഷ്വല കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ഇനി അതിൽ എന്നെല്ലാം പൊടികൾ ചേർക്കലാന്ന് പാരിക്കല. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി ചൂടാക്ക വെക്കറോ. അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വിട്ടുക്കരുത്. കടുക്, കറിവേപ്പില, വറ്റൽമുളക് താളിച്ചിട്ട് ഒന്നൊന്നാ പോട്ട് വതക്കിയെടുക്കലാം. അപ്പുറമാ അതുക്ക് തേവയാണ് എന്നെല്ലാം പൊടികളോ അത് ചേർക്കലാം. അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങലാം. ഞാനിങ്ങനെ ഒരു ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണ വിട്ടിരിക്കേൻ. അത് നന്നാ ചൂടാനേ പിന്നെ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കലാം. ഒരു വറ്റൽമുളക്, രണ്ട് കറിവേപ്പില, നറുക്കി വെച്ചിരിക്കുന്ന വെങ്കായം, ചിന്ന തുണ്ട് ഇഞ്ചി, ഒരു പച്ചമുളക്. ഇതൊന്ന് വതങ്ങിനെ പിന്നെ നമ്മൾ നറുക്കി വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് കൊടുക്കലാം. വെങ്കായം എന്ത് ബ്രൗൺ നിറമൊന്നും ആകണ്ട, നന്നാ ഒന്ന് വാടി കടച്ചാൽ പോരും. ഇതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കല. കൂട്ടാനക്ക് ഇനി വേണമെന്ന പാത്രത്തിൻ്റെ ഉപ്പ് പൊട്ടുകല. അപ്പോൾ മൊത്തമാവേ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണേ. ഉള്ളി നന്നാ വാടിയച്ച് ഇന്ന സ്റ്റേജിൽ നമ്മൾ നറുക്കി വെച്ചിരിക്കുന്ന പീത്തങ്ക, ഇത് പീച്ചിങ്ങ ചേർത്ത് കൊടുക്കല. പീച്ചിങ്ങ ഒന്ന് നന്നാ വാടി വെന്ത് വരും. ഇത് വെന്ത് പിന്നെ ഇതിൽ ചേർക്കേണ്ട പൊടികൾ ചേർക്കലാം. മൂന്നിലേന്ത് ഒരു 4 മിനിറ്റ് വതക്കറത്തുക്കുള്ള പീച്ചിങ്ങ നന്നാ വെന്തിടും. നല്ല ജ്യൂസി ആണ് വെജിറ്റബിൾ ആയിരുന്നാലും ഇത് വേഗം വെന്തിടും. പടവലങ്ങ മാതിരി താൻ വേവ് രൊമ്പവേ കമ്മിതാൻ. ഇനി ഇതിൽ ഉപ്പ് നമ്മൾ ഓൾറെഡി പോട്ടാച്ച്. ഇനി ഇതിൽ പോടേണ്ടത് മഞ്ഞൾപ്പൊടിയാക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് പൊടിയാക്കും. മോര് വിട്ട് പണ്ടത് എല്ലാത്തിലുമേ ഒരു നുള്ളുണ്ട്. ഉലുവ പൊടി, കായം ഇതെല്ലാം ചേർത്താൽ രൊമ്പവേ ടേസ്റ്റ് നന്നായിരിക്കും. ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർക്കരുത്. ഇല്ല ഉള്ളിക്ക് താളിക്കുമ്പോൾ ഉലുവ ചിലവാൾക്ക് എന്താ കൂട്ടാനെല്ലാം നന്നാ കുതിർത്ത് പിടി കടിക്കരുത് ഇഷ്ടമായിരിക്കും. അപ്പടിയാണെങ്കിൽ 1 ടീസ്പൂൺ താളിക്കുമ്പോൾ പൊട്ടുമ്പോൾ ഇതാക്കുമാനാൽ എന്താ പൊടി ചേർത്താച്ചാൽ കൂടുതൽ സ്വാദ് എടുക്കും. അപ്പോൾ അതിനാൽ മോരുള്ള കറികൾക്കെല്ലാം ഒരു നുള്ള് ഉലുവയും കൂടി ചേർത്താൽ ரொம்ப ടേസ്റ്റി ആയിരിക്കും.
അപ്പോൾ ഇതിൽ കാൽ ടീസ്പൂൺ ഉലുവ പൊടി ചേർക്കലാം. ഇത് വന്ന് അര ടീസ്പൂൺ ജീരകം കുരുമുളക് വറുത്ത പൊടിയാക്കും. ജീരകവും കുരുമുളകുമാ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി, ഇത് കുരുമുളക് പൊടി ഇല്ലട്ട പച്ചമുളകാപ്പൊടി എരിവ് കേത്താ മാതിരി ഇന്ന സ്റ്റേജിൽ ചേർത്തുകല. ഞാനിങ്ങനെ പച്ചമുളകാപ്പൊടി ചേർക്കറില്ല, അതിനാൽ കുരുമുളക് പൊടിയാക്കും എടുത്തിരിക്കൻ. കുരുമുളകും ജീരകവുമാ കൂടി വറുത്ത് പൊടിച്ച പൊടി അര ടീസ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കലാം. ഒരു ടീസ്പൂൺ പെരുങ്കായത്തോട് വെള്ളം, പെരുങ്കായ പൊടിയാക്കുമാനാൽ അര ടീസ്പൂൺ പെരുങ്കായത്തോട് പൊടിയെ ചേർത്ത് കൊടുക്കലാം. ഞാനിങ്ങനെ കട്ട പെരുങ്കായത്തോട് വെള്ളമാക്കും. ഒരു ടീസ്പൂൺ ഇത് പെരുങ്കായത്തോട് വെള്ളം ചേർത്ത് ഇളക്കറേ. ഇനി ഗ്യാസ് ഓഫ് പണി വെച്ചിട്ട് മോര് ചേർക്കലാം. ഞാനിങ്ങനെ അധികം പുളിയില്ലാത്ത കട്ട തൈരാക്കം യൂസ് പണറേ. അപ്പോൾ അതിൽ കൊഞ്ചം ഒരു അര ഗ്ലാസ് വെള്ളം വിട്ട് ബീറ്ററാലും നന്നാ ബീറ്റ് പണിയിട്ട് ലൂസ് മോരാക്കിയിട്ട് അതിൽ വിട്ട് ഇളക്കിനാ മട്ടും പോരും. മോര് വിട്ട ശേഷം തിളപ്പിക്കപ്പെടാതെ ഗ്യാസ് ഓഫ് പണി വെച്ചിട്ട് വേണം ഇതിൽ മോര് ചേർത്ത് കൊടുക്കുന്നതിന്. അപ്പോൾ ആദ്യം ഇതിൽ ഒരു അര ഗ്ലാസ് വെള്ളം വിട്ട് ബീറ്ററാലെ ബീറ്റ് പണി എടുക്കലാം. ഇനി ഇതിൻ്റെ കറിയിൽ ചേർത്ത് കൊടുക്കലാം. നമ്മളോട് പീത്തങ്ക പോട്ട തമ്പിളി റെഡി ആയച്ച്. പീച്ചിങ്ങിയാല പണക്കൂട്ടിലെ മൂന്ന് കറികളും മൂന്ന് സൈഡ് ഡിഷുകളും ഇങ്ങനെ വെച്ചിരിക്ക്. ഇപ്പോൾ ചൂട് ചാത്തോടൊപ്പം തേങ്ങയൊന്നും ചേർക്കാത്ത മോര് കൂട്ടാനായിട്ട് പീച്ചിങ്ങ തമ്പിളി, ഒരു പീച്ചിങ്ങ മസാല, ഒരു പീച്ചിങ്ങ മെഴുക്ക് വരട്ടി, പിന്നെ മൂന്നെണ്ണവും തേങ്ങയൊന്നും ചേർക്കാൻ നമുക്ക് യൂസ് പണിക്കലാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ പണി പാരുങ്കോ. ഉങ്ക ഫീഡ്ബാക്ക് തീർച്ചയായും കമൻസിൽ പോസ്റ്റ് പണുങ്കോ. Thank you for your support and encouragement. Thank you so much.